നമസ്കാരം, അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ അഴീക്കോട് ബീച്ചിലടാ. ഇതിന് അഴീക്കോട് ബീച്ച്, മുസ്ലിസ് ബീച്ച്, മുനക്കൽ ബീച്ച് എന്നൊക്കെ പറയും. അപ്പോൾ ആ ബീച്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ കൂടെ നമ്മളെ വിഷ്ണു ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പം നമ്മളങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കടന്നിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കിടക്കാൻ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. വീഡിയോ എടുക്കണമെങ്കിൽ പൈസ വേണം. ഞാൻ മൊബൈലിൽ ആണ് എടുത്തത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ പേരിൽ പൈസ വേണ്ട. വലിയ ക്യാമറയ്ക്ക് മാത്രമേ പൈസ ഉള്ളൂ. പിന്നെ മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ ഒരു ബോർഡ് കൂടെ കാണട്ടെ. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതിന് നമ്മളെ പിള്ളേർക്കുള്ള പാർക്ക്. അപ്പോൾ പിള്ളേർക്ക് മാത്രം പൈസ കൊടുത്താൽ മതി. കൂടെ അച്ഛനമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ വലിയ വീട് ഉണ്ടെങ്കിൽ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ സ്നേഹിതരം പാർക്കിൽ അങ്ങനല്ല, വലിയ വീടെടുക്കും പൈസ കൊടുക്കണം. അപ്പോൾ അതാണ് അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടാണ്. 12 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഇവിടെ പൈസ കൊടുത്താൽ മതി. അതിന് മുകളിലേക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് കയറി കാണാം. ഞാനും കയറി കണ്ടു. അടിപൊളി സംഭവമാണ്. കാണുന്ന സ്റ്റേജ് കേട്ടോ, സ്നേഹത്താണ് സ്റ്റേജ്. അതുപോലത്തല്ല സ്റ്റേജ്. സ്റ്റേജിന്റെ ബാക്കിൽ വിശാലമായ കാറ്റടിത്തോപ്പണ്. പൊളി സ്ഥലമാണ്, അടിപൊളി. ഇനി നമ്മൾ ആ കാണുന്ന കല്ലെട്ടിലേക്ക് നടക്കണ്ട. അങ്ങനെ നടക്കാൻ കുറച്ച് ദൂരമുണ്ട്.
നമ്മളങ്ങനെ അവിടെ നിന്ന് നടന്നിട്ട് ചീനമലയുടെ ആ ഭാഗത്ത് എത്തിയിട്ടാ. ഇവിടെ കണ്ട ചീനമല കല്ലിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് എത്തിയിട്ടാ. അപ്പുറത്ത് കാണുന്ന ബീച്ചാട്ടാ മൊനമ്പം ബീച്ച്. അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മൊനമ്പം ബീച്ച്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ ചീനമല. ഇവിടെ മൊത്തം ചീനമല അല്ലേ. ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ടായി ഈ ചീനമല എടുക്കുന്നത്. ചൂണ്ടിടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട് ഇവിടെ. പ്രാവശ്യം നമുക്കിവിടെ ചൂണ്ടിടാൻ വരണല്ലേ അല്ലേ. അതൊന്ന് വലിച്ചേരുന്നുണ്ട്.